ഹായ് എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി പുളിച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നമുക്കിപ്പോൾ ചോറിന് കറിയൊന്നുമില്ലെങ്കിലും ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും ഒരു പ്ലേറ്റ് ചോറ് കാലിയാക്കാനായിട്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു ഒന്ന് രണ്ടാഴ്ചയോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഇഷ്ടാവും. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ തരം എന്ന് പറയുന്നത് വാളൻപുളിയാണ്. ഞാനിപ്പോൾ ഒരു 100 ഗ്രാമും ഒരു കുറച്ചും കൂടെ എടുത്തിട്ടുണ്ടാവും വാളൻപുളി. ഇതിലേക്ക് ഞാൻ ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇങ്ങനെ നമ്മുടെ പുളിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ആ കുരു കവർ ചെയ്തിരിക്കുന്ന പോർഷനില്ലേ, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നമ്മളിത് വറ്റിച്ചെടുക്കുമ്പോൾ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കോളും. നമ്മൾ ചമ്മന്തി കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് അതുണ്ടെങ്കിൽ നിങ്ങൾക്കിനി അത് ഇഷ്ടമല്ലെങ്കിൽ അത് മാറ്റിയതിന് ശേഷം പുളിയുടെ നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് എടുത്താൽ മതിയാവും. ഇതെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നില്ല, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച സ്ഥാനത്ത് നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ കുറുകിയിരിക്കുന്ന രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. പുളിയൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഈ ഒരു സ്പൂൺ, 1 ടേബിൾ സ്പൂണായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനൊരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിനു പകരം ഒരു 10 or 12 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്താലും മതിയാവും. നിങ്ങൾക്കിതിൽ മധുരം എത്രത്തോളം വേണമെന്നതിനനുസരിച്ചാട്ടോ നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം പുളിയും അത്യാവശ്യം മധുരം ഉള്ള രീതിക്കാണ്. നിങ്ങൾക്കിനി മധുരം കൂടുതൽ നിൽക്കണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ പുളിയാണ് കൂടുതൽ വേണ്ടതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും മാറ്റിയാൽ മതിയാവും. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്ത പുളിയിൽ കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന പുളിയിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഉപ്പ് വേണ്ടി വരും. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വറ്റിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടു, ഇപ്പോൾ നമ്മുടെ പുളി കുറേയും കൂടെ തിക്കായി വന്നിട്ടുണ്ട്. കളറും ഒക്കെ ചേഞ്ച് ആയി, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ തിളയൊക്കെ വന്ന് നമ്മുടെ കയ്യിട്ടൊക്കെ വേണം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ടൈമിലൊക്കെ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിമും ഒരു മീഡിയത്തിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. ഞാനിത് അപ്പുറത്തെ ബർണറിട്ടൊന്ന് മാറ്റുവാണ്. അതിനുശേഷം നമുക്കൊരു പാത്രം ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാലും മതിയാവും. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല രീതിക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 10 ചുവന്നുള്ളിയിൽ വട്ടത്തിൽ അരിഞ്ഞ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചുവന്നുള്ളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂക്കണം. കാര്യം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കറിയല്ലേ, അതുകൊണ്ടിട്ട് ഒത്തിരി മൂത്തില്ലെങ്കിൽ പെട്ടെന്ന് കറി ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും വേപ്പിലയൊക്കെ നല്ല രീതിക്ക് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം നല്ല രീതിക്ക് കുറക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി അല്ല കേട്ടോ, ചതച്ച മുളക് തന്നെ ഇതിന് ചേർക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു എരിവ് അത്യാവശ്യം നല്ല പാകത്തിനുള്ള ഒരു എരിവാണ്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ ഈ ചതച്ച മുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റേ ആകെ മാറിപ്പോകും. ഇനി നിങ്ങളുടെ സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചതച്ച മുളക് ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതിയാവും. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു പാകത്തിന് മതിയാവും. ഇനി നമുക്കിത് നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന പുളിയില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുളിയൊക്കെ കുറേയും കൂടെ വറ്റിയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളി മൂപ്പിച്ചും കൂടെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ വാളൻപുളിയും ചുവന്നുള്ളിയും ചതച്ച മുളകും കറിവേപ്പിലും എല്ലാം കൂടെ ചേർന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ കഴിക്കാനായിട്ട്? ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്കിത് ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ട്രൈ ആക്കാം കേട്ടോ. കാര്യം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്താലും തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തിക്കായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കുവാണെങ്കിൽ നല്ല കട്ട ചമ്മന്തി പോലെ ഇരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്യണം. നമുക്കിതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.